മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കളരിയാണ് കണ്ണൂർ കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ തട്ടകവുമാണ് കണ്ണൂർ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളുടെയും അഭിമാനത്തിന്റെ കാര്യമാണ് സുധാകരൻ വീണ്ടും മത്സരിക്കുമോ എന്നിനിയും തീർച്ചയായിട്ടില്ല മത്സര മത്സരരംഗത്ത് നിന്ന് മാറി നിന്നേക്കുമെന്ന് ഉറ്റ അനുയായികൾ പോലും പറയുന്നു അതേസമയം ഹൈക്കമാൻഡ് സമ്മർദ്ദമുണ്ടായാൽ വീണ്ടും സ്ഥാനാർത്ഥിയായേക്കുമെന്നും കേൾക്കുന്നു കോൺഗ്രസിനെ പോലെ ഇക്കാര്യത്തിൽ സുധാകരന്റെ നിലപാട് സി പി എമ്മും ഉറ്റുനോക്കുകയാണ് കണ്ണൂർ കോട്ട പിടിക്കാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതിന് എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം തെളിയാൻ സി പി എം കാത്തു നിൽക്കില്ല സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ക്ലൈമാക്സിൽ മാത്രമേ കണ്ണൂർ ഗോതയിൽ ആരൊക്കെയെന്ന് വ്യക്തമാകൂ മുൻമന്ത്രി കെ കെ ശൈലജ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുൻ എം പി കെ ശ്രീമതി ടീച്ചർ തുടങ്ങിയവരുടെ പേരുകളാണ് സി പി എം ചർച്ച ചെയ്യപ്പെടുന്നത് സുധാകരൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ കെ കെ ശൈലജയുടെ പേരിനാണ് മുൻതൂക്കം കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിൻ്റെ തനിയാവർത്തനമായി പി കെ ശ്രീമതി വീണ്ടും രംഗത്ത് വരാനും സാധ്യതയുണ്ട് കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അര ഡസനിലധികം പേരുകളാണ് കോൺഗ്രസിൻ്റെ സാധ്യതാ ലിസ്റ്റിലുള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും കെ സുധാകരൻ്റെ ഏറ്റവും അടുപ്പക്കാരനുമായ കോഴിക്കോട് സ്വദേശി കെ ജയന്തിൻ്റെ പേര് സജീവവുമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ മുറുമുറുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റി വി പി അബ്ദുൽ ഹർഷീദ് എ സി സി വക്താവ് ഷമ മുഹമ്മദ് അമൃത രാമകൃഷ്ണൻ അടുത്തിടെ മേയർ സ്ഥാനം അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവരുടെ പേരുകളും കോൺഗ്രസിൻ്റെ ലിസ്റ്റിലുണ്ട് കണ്ണൂർ കോൺഗ്രസിൽ എതിരാളികളില്ലാത്ത സ്വരമാണ് കെ സുധാകരൻ്റേത് എന്നാൽ സുധാകരൻ്റെ നോമിനിയായി കണക്കാക്കപ്പെടുന്ന ജയന്തെതിരെ ഗ്രൂപ്പ് ഭേദമന്യേ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ രംഗത്തെത്തി കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിനുള്ള ലോക്സഭ എം പിമാരിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷം അംഗം പോലുമില്ലെന്ന് പാർട്ടിക്കുള്ളിലും മുന്നണിയിലും ചർച്ചയാണ് അതിനാൽ കണ്ണൂർ സീറ്റോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റോ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് നൽകേണ്ടി വരും ആ സാധ്യതയാണ് കണ്ണൂർ സ്വദേശി കൂടിയായ ക്ഷമയുടെ പ്രതീക്ഷ അതേസമയം മൂന്നാം സീറ്റിനു വേണ്ടി പരിശ്രമിക്കുന്ന ലീഗും കണ്ണൂർ സീറ്റ് ലക്ഷ്യം വയ്ക്കുന്നു കെ എം ഷാജി സ്ഥാനാർത്ഥിയായാൽ കടുത്ത പോരാട്ടം നടത്താമെന്ന് അവർ പറയുന്നു കെ മുരളീധരനെ വടകരയിൽ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും കോൺഗ്രസ് അണികൾ മുന്നോട്ട് വയ്ക്കുന്നു കോൺഗ്രസും സി പി എമ്മും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കാലാകാലങ്ങളിൽ കണ്ണൂരിൽ നടക്കാറുള്ളതെങ്കിലും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വോട്ട് നേരിയ തോതിൽ വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന സി രഘുനാഥ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കെ സുധാകരനും കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ കലകിച്ച് പാർട്ടി വിട്ട ഡി സി സി സെക്രട്ടറി ആയിരുന്ന സി രഘുനാഥ് ഇപ്പോൾ ബി ജെ പി ദേശീയ കൗൺസിലംഗമാണ് ഏതായാലും ശക്തമായ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്